അതിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാതെ എന്തെങ്കിലും പറ. എന്തുവാ വായിലിരിക്കുന്നത്? സംസാരിക്കാൻ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ സ്റ്റെഫി പറഞ്ഞ കൊള്ള കാര്യം വല്ലതും ആയിരിക്കോ? നീ വിശ്വസിക്കണ്ട കേട്ടോ, അവക്ക് വട്ടാണല്ലോ ഇങ്ങനെ കള്ളത്തനം പറഞ്ഞു നടക്കാൻ. ഇടി, ഞാൻ വെറുതെ മോളിരുന്ന എന്റെ തലയിലാണ് ആ വലിയ ഫ്രെയിം വീണത്. ഒന്നും വേണ്ട, ആ ചുമ്മാ ഇരുന്ന പിങ്കി കണ്ടില്ലേ മയങ്ങി വീണത്, ഇതൊക്കെ പോലെ ഇതിന്. അമ്മാവനെന്തോന്നുമിണ്ടാണ്ടിരിക്കുന്നത്? എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല മോളെ. അയ്യോ, അതെന്താ മോളെ ഒന്നും പറയാൻ തോന്നാത്തത്? എല്ലാം വെറുതെ അമ്മാവനല്ലേ, പറഞ്ഞിട്ട് പോയാ മതി. എന്തോന്നടി നീ പറഞ്ഞ, ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതാണ് ഇതൊക്കെ. ഓരോ വയ്യാവയിലും എടുത്തോണ്ട് വന്നിട്ട് എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കരുത്. നമുക്കൊരു കാര്യം ചെയ്താലോ, ഇതിനെ നമുക്ക് വെളിയിൽ കൊണ്ട് കളഞ്ഞാലോ എവിടെയെങ്കിലും. ആ, അതൊരു നല്ലൊരു ഐഡിയ. അമ്മാവനും മരുമോളും കൂടി കൊണ്ട് കളഞ്ഞിട്ട് വാ, ചെല്ല്. വെറുതെ കൊണ്ട് കളഞ്ഞ ദോഷം പോകുമോ? നമുക്ക് ഏതെങ്കിലും ഒരു മന്ത്രവാദി വിളിച്ചോണ്ടൊന്ന് അതിന്റെ പൂജയൊക്കെ ചെയ്തിട്ട് കൊണ്ട് കളഞ്ഞല്ലേ നല്ലത്. അമ്മാവന്റെ പരിചയത്തിൽ ഏതെങ്കിലും മന്ത്രവാദി ഉണ്ടോ? എന്നെ വേഗം വിളിക്ക്, നമുക്കിത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാം. മന്ത്രവാദിയൊക്കെ ഉണ്ട്, പക്ഷെ അതിന് 10,000-20,000 രൂപ ചെലവാകും. പൈസ കാര്യം പറഞ്ഞപ്പോ നീ ഇങ്ങനെ ചെവിയും പൊത്തിരിക്കുന്ന അവന്തി, പിന്നെ ഞാൻ എന്ത് വേണം? പൈസ കാര്യം പറഞ്ഞപ്പോ 2 രൂപ എന്റെ മുഖം നോക്കിയത്? അത് പിന്നെ നിന്റെ പൈസ ഉള്ളു, ഞങ്ങളുടെ അവിടെ നടിയിരിക്കുന്നത്. എന്നാ എന്തെങ്കിലും 10 രൂപ ഇല്ല. മാത്രമല്ല, ഈ തലവേദന ആരാ റോഡിന് എടുത്തോണ്ട് വന്നത്? ഇരിക്കുന്ന മൊട്ട അമ്മാവനല്ലേ, അപ്പൊ ഇനി ഫുൾ ചെലവ് അമ്മാവന്തിനെ നോക്കിയാ മതി കേട്ടോ. അമ്മാൻ അങ്ങനെ ഇങ്ങനെ പറഞ്ഞത് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്. ആണോ? എന്നാ മരുമോള് കൊടുക്ക പൈസ. എന്നെ ഈ പൈസ തന്നെ പൈസ ഇല്ല. എന്തിനെങ്കിലും നീ തന്നിട്ടുണ്ടാ ചാരു. 10,000-20,000 രൂപ ഞാൻ എവിടെന്ന് എടുക്കാടി? ഞാൻ എവിടെന്ന് എടുക്കാൻ അമ്മാവാ? അടുത്ത പണി വന്നിട്ടുണ്ട്, ഗ്യാസ് തീർന്നു. മുമ്പ് വെള്ളം, ഇപ്പൊ ഗ്യാസ്. ഗ്യാസ് തീരാനാ ഒന്ന് മര്യാദക്ക് എടുത്ത് കത്തിക്കടി. 10 ജ്യൂസ് ആയിട്ടുള്ളത് കണക്ട് ചെയ്തിട്ട് ഇവിടെ ഇത്രയും ഉണ്ടായിട്ട് നിനക്ക് മനസ്സിലായി ഇവിടെ നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടെന്ന്? ഇങ്ങനെ കുന്തുമ്പോ ഇരിക്കാതെ മര്യാദയ്ക്ക് എന്തെങ്കിലും ചെയ്തോ അമ്മാവാ, ഇല്ലെങ്കിൽ ഞാൻ എവിടെ ഇറങ്ങിപ്പോ. പറഞ്ഞാലും വേണ്ട. അത് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുടെയും ഗ്യാസ് പോവാൻ പോവാ, നോക്കിക്കോ. പറഞ്ഞാലും വേണ്ട. എന്റെ അമ്മാവ ഗ്യാസ് എങ്ങനെ തീർന്നത് എനിക്കറിഞ്ഞൂടാ മോളെ. അതെ മോളെ, 10,000-20,000 രൂപ എടുക്കാവുണ്ടാവോ? അറിയാമല്ല എന്ന് ചോദിക്കോ. അമ്മാവൻ എന്നെ കളിയാക്കണോ? അമ്മാവനെ അറിയാല്ല കാര്യങ്ങൾ, പിന്നെ എന്തിനീ കിടന്ന് ചോദിക്കുന്നത്? ചുമ്മാ ചോദിച്ചു. ഈ ഒരു സിറ്റുവേഷനിൽ ചുമ്മാ ചോദിക്കലൊക്കെ ഒന്ന് നിർത്ത്. ഇതിനെന്ത് ചെയ്യാൻ പറ്റുന്നൊന്ന് ആലോചിക്ക്. നല്ല ആളാ, എന്നെ ഓടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുവാണോ? ചേട്ടാ വന്നേ, നമുക്ക് ആശുപത്രി പോ. എന്തിനു? കൊള്ളാം. അല്ല ചേട്ട, വയറ്റിലെ മുഴ എവിടെ പോയി? ആ മുഴയാണ് ഇതോ ഇരിക്കുന്നത്. ഇത് കൊള്ളാമല്ലോ. ഹായ്, നല്ല മുട്ടത്തല ചേട്ടന്റെ തല പോലെ ഉണ്ട്, നല്ല രസമുണ്ട്. അതെ രുക്കു, നീയേ എന്റെ മാലയോ വളയോ എന്തെങ്കിലും തരുവാടി, എനിക്കൊരു 10,000-20,000 രൂപ അത്യാവശ്യമുണ്ട്. നോക്കിയിരുന്നാ മതി, ഞാൻ തരത്തില്ല ചേട്ടാ. ആദ്യമേ പണയം വെച്ചതൊക്കെ ഇങ്ങനെ എടുത്താ. അതെ, അതൊക്കെ എടുത്തു തരാ. ഇപ്പൊ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് ഒരു 20,000 രൂപ. എന്റെ പൊന്നു ചേട്ടാ തരത്തില്ല, എന്തോ പറഞ്ഞാലും തരത്തില്ല. എന്ത് അത്യാവശ്യമാണേലും എന്നോട് ചോദിക്കല്ലേ. ഞാൻ ചോദിച്ചാ നീ തരൂല്ലേ? ഇല്ല ഇല്ല ഇല്ല. പിന്നെ ഇവിടെ നിൽക്കാൻ ഇറങ്ങി പോടേ, ഇങ്ങോട്ട് നിൽക്കാൻ ഇറങ്ങി പോടേ. കണ്ടോ ചാരു, കണ്ടോ നിന്റെ അമ്മാവൻ എന്നെ പിടിച്ച് തള്ളിയുണ്ടോ? അമ്മാവൻ എന്തിനാ ഇങ്ങനെ നടന്ന് ഉപദ്രവിക്കുന്നേ? പറഞ്ഞാ പോരെ. എന്തോന്ന് പറഞ്ഞ? ഞാൻ പറഞ്ഞാ കേക്കാത്ത ഒരു ഭാര്യ എനിക്ക് വേണ്ട, അത്ര തന്നെ. എന്തിനാമാവ രുക്കുന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ ആരടുത്തൊരു ഒരു അത്യാവശ്യം ചോദിക്കാൻ, ഒന്നാമതും മനുഷ്യന്റെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. തുറക്കാൻ പറ്റണല്ലോ അമ്മാവ. അത്
ചിലപ്പോ ഡോറ് ജാമായി കാണും. അപ്പുറത്ത് ബാക്കിൽ നിന്ന് ശരി മാറി ഞാൻ പറയാം. കൊടുക്കാനുള്ളത് കിട്ടാനുള്ളതല്ല അതെഴുതി. മൂന്നാമത്തെ സീന്, അല്ല ഫസ്റ്റ് സീൻ, ഇൻട്രോ സീന്, നായകന്റെ എൻട്രി. പടത്തിന്റെ ടൈറ്റിൽ എഴുതുക ആദ്യമാണ് ചെപ്പണ്ടി സൂര്യ ലേതണ്ടി ഇന്ത്യ. അതിന്റെ മലയാളം എന്ന് പറയണത് ചെപ്പണ്ടി ചെപ്പണ്ടി സൂര്യ സൂര്യ ലേതണ്ടി ഇന്ത്യ. ലേതണ്ടിയ ലേതണ്ടി ആദ്യത്തെ ലേതണ്ടി ഇന്ത്യ. ഈ സ്ക്രിപ്റ്റ് കന്നഡ സിനിമയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് സീൻ എഴുതിക്കുക. നല്ല അക്ഷരത്തിൽ എഴുതണേ, എൻ്റെ അത് മോശമായ കൊണ്ടാണ് നിന്നെ കൊണ്ട് എഴുതിക്കണം. ആദ്യത്തെ സീൻ എന്ന് പറയുന്നത് ഏക ഒട്ടണം, ഒരു എ സി വാങ്ങിച്ചു വെച്ചോടെ ഇവിടെ എന്തോന്ന് ഇത് എത്രയുള്ള പൈസ ഇയാൾ കൊണ്ട് വെച്ചേക്കണം. ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ മുറ്റത്ത് കട്ടിലിൽ കയറ് കട്ടിലിൽ കിടക്കുന്ന വൃദ്ധൻ. വീടിൻ്റെ മുറ്റത്ത് കയറാ ആ കയറ് കട്ടിലിൽ കിടക്കുന്ന വൃദ്ധൻ, സുഖമില്ലാതെ കിടക്കുന്ന വൃദ്ധൻ. അവിടേക്ക് ജീപ്പിൽ വരുന്ന ജീപ്പിൽ വന്നിറങ്ങുന്ന ഗുണ്ടാ സംഘം. അതൊക്കെ പറ. അപ്പൊ ആ ഗുണ്ടാ സംഘം വന്നിട്ട് കിളവനോട് ചോദിക്കുന്ന കിളവനോട് ചോദിക്കുകയാണ് അങ്ങനെ എഴുതു എന്റെ സേട്ടന്റെ കയ്യിൽ നിന്ന് ഷട്ടിയല്ലടാ ഷെട്ടി അല്ല എന്റെ ചേട്ടന്റെ കയ്യിൽ നിന്നും വാങ്ങിയ 2.5 ലക്ഷം രൂപ പലിശ അടക്കം എനിക്ക് ഇന്ന് തിരിച്ച് തരണം. ഇല്ലെങ്കിൽ സുരേഷ് ഗോപി ഇല്ലേ, അല്ലെ വേറെ നടൻ കന്നഡയുടെ, അല്ലെങ്കിൽ നിന്റെ വീട് എരിച്ച് ഞാൻ ചാമ്പലാക്കും. അപ്പൊ വൃദ്ധൻ മോനെ മോനെ എന്റെ കയ്യിൽ പൈസ ഇല്ല മോനെ. സീരിയസ് സീനാണ്. അങ്ങനെ കിളവനെ എടുത്ത് ഏറിൽ കറക്കുന്ന വില്ലൻ. അങ്ങേര് കിഡ്നി രോഗിയാണ്, അത് എഴുതിക്കോ. കിഡ്നി ബ്രാക്കറ്റിൽ എഴുതിയ കിഡ്നി രോഗി കറക്കുന്നു കിഡ്നി രോഗി. ഉടനെ അവിടെ ബുള്ളറ്റിൽ പൊടി പറത്തിക്കൊണ്ട് പാഞ്ഞു വരുന്ന നായകൻ. പൊടി പറത്തിക്കൊണ്ട് ബുള്ളറ്റിൽ പാഞ്ഞു വരുന്ന നായകൻ വില്ലനെ ഇടിച്ച് തെറിപ്പിക്കും. ഒരു കാര്യം പറ ഒരു കാര്യം ചെയ്യും, ഇത് കറക്റ്റ് ഓരോ ഇത് പറഞ്ഞാൽ പിന്നെ ഫില്ല് ചെയ്ത് എഴുതിക്കോളാം. പൊടി പറത്തിക്കൊണ്ടിരുന്ന നായകൻ വരുന്ന സ്പീഡിൽ തന്നെ വില്ലനെ ഇടിച്ച് തെറിപ്പിക്കുന്നു. ആ ഇടിച്ച് തെറിപ്പിക്കുന്ന ഫോഴ്സിൽ എയറിൽ വെച്ച് വില്ലന്റെ രണ്ട് കിഡ്നി എയറിൽ പറക്കുന്നു. ആ കിഡ്നി കയ്യിലെടുത്തുകൊണ്ട് കിളവനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയാണ് നമ്മുടെ നായകൻ. എന്തിന്? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി. പറഞ്ഞോ സീരിയസ് ആയിട്ട് ചാരുണ്ട് ഒരു കാര്യം പറയാൻ വിളിച്ചത് സീരിയസ് സീരിയസ് അവിടെ പോയി. അത് വേറെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണത്. ഇത് ലക്ഷക്കണക്കിന് ഉള്ള ഒരു കാര്യമാണ് ഞാൻ സംസാരിച്ചിട്ട്. ഈ സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയാണ് എനിക്ക് കിട്ടണം, അറിയാമോ? ആർക്ക്? നിങ്ങൾക്കല്ലേ കിട്ടുന്നത്, എനിക്കല്ലേ. നീ ചുമ്മാതി, നീ അവിടെ പോയി ഫോൺ എന്താ? ഞാൻ പോയിരുന്ന എഴുതാ. ഇവിടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് കാത്തു കിടക്കുന്ന കിളവന് വില്ലന്റെ കിഡ്നി ബുള്ളറ്റ് കൊണ്ട് ഇടിച്ച് വില്ലന്റെ കിഡ്നി രണ്ടും ഏറ് തെറിപ്പിച്ച് അത് രണ്ടും കൈ പിടിച്ചുകൊണ്ട് കിളവനെ എടുത്തുകൊണ്ട് ആശുപത്രി പോയി കിഡ്നി മാറ്റി വെച്ചു കൊടുക്കുന്ന ഇമോഷണൽ ആയിട്ടുള്ള രംഗമാണിത്. മനസ്സിലായ? ചെപ്പണ്ടി സൂര്യ ലേതണ്ടി ഇന്ത്യ. ലേതണ്ടി ഇന്ത്യ എഴുതങ്ങോട്ട്. ഇതെവിടെയെങ്കിലും നടക്കുന്നതാണോ? ഇത് സിനിമയിൽ എന്റെ കഥയിൽ എന്റെ കഥയിൽ ഇത് നടക്കും. നീ എഴുതു. രണ്ട് കിഡ്നിയും കൊണ്ട് ആശുപത്രിയിലേക്ക് വില്ലനെ എടുത്ത് ബുള്ളറ്റ് കമത്തി കടത്തി പോകുന്ന നായകൻ അവിടെ എഴുതി കാണിക്കും ചെപ്പണ്ടി സൂര്യ ലേതണ്ടി ഇന്ത്യ. ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇന്ന് ഏതാ ദിവസം? ഇന്ന് ദിവസമാ, നീ മയങ്ങി വീണ സെയിം ദിവസം തന്നെയാണ് ഇന്ന്. അപ്പൊ മറ്റവരൊക്കെ എവിടെ? അവരെല്ലാം താഴെ ഉണ്ടല്ലോ. നിനക്ക് എന്താ പറ്റിയത്? ഓ, അതോ എനിക്കാണെങ്കിൽ ആൻസൈറ്റി ഡിസോർഡർ ഉണ്ട്. അപ്പൊ ഇന്ന് ആ മുട്ടത്തലിന്റെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞല്ലേ, അപ്പൊ അതൊക്കെ കിട്ടപ്പോ ഞാൻ അങ്ങ് അൺകോൺഷ്യസ് ആയി പോയതാ. പിന്നെ ഇത് ശരിക്കും ഉള്ളതാണോ? പിന്നല്ലാണ്ട് എനിക്കാണെങ്കിൽ ആന്റി കളക്ഷൻസിനൊക്കെ പരിപാടി ഉള്ളതല്ലേന്നേ.
നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് അവന്മാർക്ക് ഇത് കാരണം കുറെ പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അവസ്ഥ? നമ്മുടെ അവസ്ഥ ഗുദാഹവ എന്ന് വെച്ചാ പോക്കാണ്. അപ്പൊ ഇതിന്റെ ഒരു സൊല്യൂഷൻ അല്ല? ആ സൊല്യൂഷനാണ് ഞാൻ ഈ കുത്തി ഇരുന്ന് കണ്ടുപിടിച്ചോണ്ടിരിക്കണം. ആണോ? എന്തെങ്കിലും ഐഡിയ കിട്ടോ നോക്കാം നമുക്ക് ഒഴിവാക്കാൻ. അതെ, എനിക്ക് ദേഹം തളർന്നു തോന്നുന്നു. ഏയ് നീ പേടിക്കൊന്നും വേണ്ട, നീ ടെൻഷനൊന്നും വേണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കാമോ? എനിക്കിത് കേൾക്കാൻ വേണ്ട. ഞാൻ പറഞ്ഞില്ലല്ലോ കാര്യം. ഞാൻ ഇപ്പൊ അങ്ങനെയാ പറയുന്നതിന് മുമ്പ് ഞാൻ പറയേണ്ടതെന്നും പറയും കേക്കണ്ടെന്നും പറയും. ആ എടി, ഒരു അത്യാവശ്യ കാര്യമാണ്, പ്ലീസ് ഒന്ന് കേട്ടിട്ട് എന്താന്ന് വെച്ചാ പറ. എടി ഞാനും അമ്മാവനും കൂടി ആ അണ്ടറക്കില്ലേ മുട്ട, ആ സാധനത്തിനെ കളയാൻ വേണ്ടി വെളിയിലേക്ക് പോയി. ആ ഫ്രണ്ട് ഡോറ് എത്തിയതും നീ ഒന്ന് ചുരുക്കി ശരി, കാറ്റടിച്ചിട്ട് അതങ്ങ് ജാമായി, പിന്നെ പോവാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ബാക്ക് ഡോർ വഴി പോവാൻ നോക്കിയപ്പോ അതിന്റെ കൊളുത്ത് വീണ്, അതും ജാമായി കിടക്കുമായിരുന്നു. പിന്നെ അമ്മാവൻ അത് എങ്ങനെയൊക്കെ തുറക്കാൻ നോക്കിയപ്പോ അമ്മാവന്റെ കൈ മുറിഞ്ഞ് ചോര വന്ന് കണ്ട് അമ്മാവൻ അതും കണ്ട് തലറിഞ്ഞു വീണ്. എന്താ ചെയ്യാ, ഒന്ന് വേം വാ. കഴിഞ്ഞോ? എടി ഇത് കേട്ടിട്ട് നിനക്ക് ഒന്നും തോന്നുന്നില്ലേ? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല, കാരണം ഇതല്ല ഇതിനപ്പുറം ഇവിടെ നടക്കും. ഇതൊക്കെ സോൾവ് ചെയ്യണം, അതുകൊണ്ട് നീ ഒന്ന് എഴുന്നേറ്റ് വാടി. സോൾവ് ചെയ്യുന്ന എല്ലാവരും കൂടെ മുട്ട കുഞ്ഞിനെ പിടിച്ചു വെച്ചേക്കൂല, അത് കാര്യം കൊണ്ട് കള. ഇത് കളയുടെ കാര്യം തന്നെ പറഞ്ഞു, ഒന്ന് എഴുന്നേറ്റ് വന്ന ആദ്യം. ഡോർ തുറക്കണം. പിന്നെ ഡോർ തുറക്കാൻ ഞാൻ ഒരു കാർപ്പന്ററാ. അതെ, ഡോർ തുറക്കാൻ കാർപ്പന്റർ ആവണം എന്നൊന്നും ഇല്ല, ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്ത് തന്നാ മതി. വാ ഇപ്പൊ പറഞ്ഞില്ല, എന്താ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അന്ന് നിന്റെ തിരക്ക് കാണും. മനുഷ്യനും പെടാപ്പാട് വിടോ ഇത് ഊരാനായിട്ടൊന്ന്. ഇതെങ്ങനെയാണ് നിന്റെ കയ്യിൽ വന്നത്? നീ എന്തൊക്കെ കൊണ്ട് കൈയിടാൻ പോയത്? ഞാൻ മനഃപൂർവ്വം കൊണ്ട് ഇടുവാന്നല്ലോ, മാത്രമല്ല ഇവിടെ സംഭവിക്കുന്നതെല്ലാം വലിയ മഹത്തായ കാര്യങ്ങളാണല്ലോ. നല്ല കാര്യം നടക്കുന്നോണ്ട് ഇനി ഇതെങ്ങാനും പറയും. ഇനി പൊട്ടി ആടെ കാലിൽ കേറി ചോര വരണ്ടാന്ന് വിചാരിച്ച് എന്റെ നല്ല മനസ്സുകൊണ്ട് ഇത് എടുത്ത് അപ്പുറത്തോട്ട് വെക്കാൻ പോയപ്പോ ഇതിനകത്ത് കേറി പോയതാടി. എങ്ങനെയെങ്കിലും ദൂരിത്താ. എനിക്ക് തലവേദന എടുത്തിട്ടും വയ്യ. കാണിക്കേ പെരുക്ക് വലിക്കണേ. അല്ലടി പ്രശ്നമുണ്ട്, ഇത് ഊരാൻ നേരത്തെ നിന്റെ കൈ മുറിയില്ലേ? സമയദോഷം നീ തന്നെ പറയുന്നുണ്ടല്ലോ. നീ എന്തായാലും വലിക്കൊരു കാര്യം ചെയ്യ്, നീ ദൈവത്തെ പ്രാർത്ഥിക്കും, ഞാൻ ആഞ്ഞു വലിക്കാം. അർജുനൻ ഫൽഗുണൻ വയ്ക്കുന്നു വരുന്നു. ഫൽഗുണ രാമ 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 പെരുക്കെ വിളിക്കണേ. ഞാൻ മാത്രം വരത്തില്ല, അപ്പുറത്ത് കൊണ്ടുവരുന്ന രണ്ടു മൂന്ന് രണ്ടുമാര് അവളെ കൊണ്ട് വിളിച്ചോണ്ട് പോവാം. ഒല്ലാരി ഒരുമിച്ച് നിന്നെങ്കിലേ ഇത് ശരിയാവത്തുള്ളൂ. എന്റെ പൊന്ന് സ്റ്റെഫ്, ഇതിലൊന്നും ഒരു സൊല്യൂഷനും ഇല്ലല്ലോ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ, നമ്മള് ട്രാപ്പ് ആയെന്ന് ഇന്ന് നമുക്കൊരു രക്ഷപ്പെടാൻ പറ്റൂല. ഷോ ആ പപ്പി ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ ഗോസ്റ്റിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. ഗോസ്റ്റോ? ആ പപ്പിക്ക് പെട്ടായിട്ട് രണ്ട് ഗോസ്റ്റോ ഉണ്ട്. ഇടി മണ്ടി, ഇതൊക്കെ നീ അല്ലേ വിശ്വസിക്കുള്ളൂ? ഞാനും അമ്മാവനും അവനെ കളയാൻ വേണ്ടി പോവാൻ നോക്കി, രണ്ട് ഡോറും ജാമായി, ആകെ പ്രശ്നമായി. നിങ്ങളൊന്ന് എഴുന്നേറ്റ് നമുക്ക് അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കാം. ഞങ്ങളാ ഡോർ തുറക്കാൻ പറ്റത്തില്ലെന്ന്, അങ്ങോട്ടൊന്നും അതിനെ ഒഴിപ്പിക്കാൻ പറ്റൂല. ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി അതിനെ എടുത്തോണ്ട് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ പൂജാരി വിളിച്ച് പൂജകൾ ചെയ്ത് ക്രിയകൾ എഴുതി എന്നെ ഒഴിപ്പിക്കണം. ഈ പൂജാരി വിളിക്കാനും ക്രിയ ചെയ്യാനൊക്കെ നിന്റെ പൈസ ഉണ്ടോ? എന്റെ ഇല്ല. പിന്നെ ചുമ്മാ ആയിട്ട് വാങ്ങി വെച്ചപ്പോ ചരച്ചോണ്ടിരിക്കില്ല കേട്ടാ. ഞാൻ എന്റെ ആ ഉണ്ടല്ലേ പറഞ്ഞു കണ്ട്. ഓ നിർത്തോ, നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലല്ലേ, ഇപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലല്ലോ, എന്റെ കയ്യിലാണ് ഈ പഞ്ചിന്റെ പൈസ. നെക്സ്റ്റ് ടൈം വീട് ചോദിക്കാനും പറ്റത്തില്ല. പഞ്ചിന്റെ പൈസ ഇല്ലേ? ഇല്ല. അപ്പൊ നീ മിച്ചകാരിയാണല്ലേ. ഇപ്പൊ ഇതൊക്കെ സംസാരിക്കേണ്ട സമയമാണ്. നിങ്ങൾ എല്ലാരും കൂടി വന്നാ ഡോറിൽ ഒന്ന് കൈവെക്ക, എങ്ങനെയും നമുക്ക് തുറക്കാം. ആ സാധനത്തിന് എവിടെയെങ്കിലും കൊണ്ട് കളയാമ്പാ. അല്ല നിന്റെ പ്ലാൻ എന്താ? എടി അതിനെ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും ഇറക്കിയിട്ട് ഏതെങ്കിലും അമ്പലത്തിലെ പൂജാരിക്ക് എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കുക. അതാകുമ്പോ ആ ബാധ അങ്ങ് ഒഴിഞ്ഞു പൊക്കോളൂലേ. അത് നല്ലൊരു ഐഡിയ. അതിന് ഇവിടുന്ന് പുറത്ത് കിടക്കണാണ് നമ്മുടെ ടാസ്ക്. അതിനാണ് പറഞ്ഞു ഒന്ന് വന്ന് ഡോറിൽ കൈവയ്ക്കാൻ. അമ്മാവാ, എങ്ങനെയുണ്ട് തളർച്ച മാറിയോ? ഇപ്പൊ ശരിയായി. അല്ല അമ്മാവന്റെ നാണമില്ലേ, ഒരു ഇത്തിരി പൂര ചോറ് കാണുമ്പോഴത്തേക്കിന് ബോധം കെട്ട് വീടാനായിട്ട്. ദേ കൂടെ നിന്ന് അമ്മാവനെ ട്രോളാണ്ട് വാലോർക്കാൻ നോക്കടി.
ഒരു കോടാലിട്ട് നീ വെട്ടി പൊളിക്കായിരുന്നല്ലോ. അയ്യോ മോളെ, അങ്ങനെയൊന്നും ചെയ്യല്ലേ, മുതലാളി അറിഞ്ഞ എന്നെ കൊന്നോളയും. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇത് കാറ്റ താഞ്ഞ് അടഞ്ഞു പോയതാ. എല്ലാരും കൂടി കൈ വെച്ചാ തുറന്നു വരും. ഇല്ലമ്മാവാ, എന്നെ പിന്നെ നോക്കി നിൽക്കുന്ന തള്ളി തുറക്കാം. പക്ഷെ പതുക്കെ എവിടാന്ന് വെച്ചാ കൊണ്ട് കളഞ്ഞിട്ട് അമ്മ എന്ന് മരുമോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നാ മതി കേട്ടോ. ഇല്ലെങ്കിൽ മോളെ വേണ്ട, ഇവിടെ നിന്നാണ് എനിക്ക് സാധനം കിട്ടിയത്. ഉറപ്പാണ്, എന്നാ നമുക്ക് ഇവിടെ തന്നെ കളയാതാ നല്ലത്. അമ്മാവൻ നൈസായിട്ട് വെച്ചു, അത് ഞാൻ നോക്കാം. ചുമ്മാ നിൽക്കുന്നു, എന്താ പരിചയം പരിചയം? എനിക്ക് ഓടാൻ വയ്യ, തളന്ന. ഞാനും അതേ തളന്നു. പിന്നെ അവിടെ ക്യാമറ ഒന്നും കാണില്ലല്ലോ അല്ലേ? എല്ലാ പരിസരത്ത് ക്യാമറ ഒന്നും ഞാൻ കണ്ടില്ല. ആരെങ്കിലും കണ്ടാലേ ഉള്ളൂ. ഇല്ല, ചാൻസ് ഇല്ല. രക്ഷപ്പെട്ടല്ലേ? പ്രാവശ്യം രക്ഷപ്പെട്ട്. ഇനി മേലെ ഇമ്മാതെ പരിപാടി ചെയ്യാൻ നിൽക്കരുത്, പറഞ്ഞല്ലോ. ഇല്ല മോളെ, സത്യമായിട്ട് ഒരു സാധനവും. നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ? തല വീണ്ടു. തല കളഞ്ഞു പോയി നിങ്ങൾ അറിഞ്ഞില്ലേ? മനുഷ്യ, ഇനിയെങ്കിലും സൂക്ഷിച്ചു വെച്ചോ. ഞാനൊരു സത്യസന്ധനായോണ്ട് ഈ സാധനം തിരികെ കൊണ്ടുവന്നു. വേറെ വല്ല പയ്യന്മാരായിരുന്നെങ്കിൽ മറിച്ചടിച്ചേനെ. ഞാൻ വേറൊരു വഴിക്ക് പോവാൻ പോയതാണ്. നിങ്ങളായോണ്ടാണ് ഈ സാധനം കൊണ്ട് ഞാൻ നിങ്ങളെ ബാക്കിൽ നിന്ന് വന്നത്. ഓടി ഓടി മനുഷ്യൻ തളർന്നു പോയി. അല്ല, വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് നിങ്ങൾ അച്ഛന്റെ തലവെല്ലാം തന്നെയാണ്? അല്ല, നിങ്ങളെ തല ഇതിന്റെ തല ഒരു പോലെ ഇരിക്കണോണ്ട് ചോദിച്ചെന്നേ ഉള്ളു. തമാശക്കാതെ പോടാ, പോണു പോണു, സൂക്ഷിച്ചു വെച്ചോ ഇനിയെങ്കിലും. ഓ ആ മോളെ, അറിയാതെ വിറക്കനടി കൈ പോട്ടെ. അല്ല, ഇത്രയും സമയമായിട്ട് അവരെ കാണുന്നില്ലല്ലോ. ഇവിടെ പോയി അവർക്കല്ല പണിയും കിട്ടി കാണൂ. വായും വെച്ച് മിണ്ടായിരുന്നു കേട്ടല്ലോ. എടി എന്തായി, കൊണ്ട് കളഞ്ഞോ സാധനം? പോയടി രണ്ടുപേരും കൂടെ എങ്ങോട്ടോ നമ്മൾ എവിടെ പോയാ? നിനക്കെന്ത് ജാടേ, എന്റെ അടുത്ത് കൂടുതൽ ജാട വർത്താനം പറയല്ലേ. നീ കാരണം എന്റെ ലൈഫാണ് പോയിരിക്കുന്നത്. ഞങ്ങൾ ആരും നിന്റെ ലൈഫ് എങ്ങനെ പോയെന്ന് നീ ആയിട്ട് നശിപ്പിച്ചല്ലേ. എങ്ങനെ പോയെന്ന് അറിഞ്ഞൂടെ? നീ കയ്യിൽ പോലീസ് പിടിച്ചു കൊടുത്തത്, അതിനുശേഷം എനിക്ക് ജോലി പോലും കിട്ടാതായത്. നീ എന്തിനാണ് ഇതൊക്കെ നമ്മളെ അടുത്ത് പറയണത്? പിന്നെ ആരെടുത്ത് പറയണം? ഏതായാലും നിങ്ങളൊരു കാര്യം ചെയ്യും, എനിക്ക് ജോലി കിട്ടുന്നവരെ എന്റെ ചെലവ് നിങ്ങൾ നോക്കണം. അയ്യടാ കൊള്ളാല, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇവിടെ പാളയം പള്ളി പോയി പറയാം. ഒരു പള്ളിയിലും പോയി പറയണല്ലോ. എന്തായാലും ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി ഒരു 1000 രൂപ. ഒന്ന് പോയടാ. ഏയ് ചെ പോടാ, അവിടെ എന്റെ പൈസ ഒന്നും ഇല്ല. നിന്റെ ഉണ്ടല്ലോ. ദാ എന്റെ അനങ്ങൂല. അവിടെയില്ല. എന്നാ ഒരു കാര്യം ചെയ്, ഇതെന്റെ കയ്യിൽ ഇരിക്കട്ടെ, 1000 രൂപ തന്നിട്ട് വന്ന് മാഞ്ചോ കേട്ടാ. അമ്മ അടുത്താണ് കളി. എന്റെ പൊന്നെ, എന്തായാലും തലേന്ന് ഒഴിഞ്ഞു കിട്ടിയല്ലോ, അത് മതി. എന്നാലും ആ പിടിച്ചു വായിച്ചോണ്ടിരുന്ന അവസ്ഥ എന്തായിരിക്കും?
ഇല്ലേ?